ഹലോ, റെഡ് റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ താളും കൂട്ടാണ്. താളും കൂട്ടാന്ന് വെച്ചാൽ പൂളയും കപ്പക്കേങ്ങും ഞങ്ങളുടെ നാട്ടിൽ പറയും ചേമ്പ് കൊണ്ടുള്ള അരച്ചെടുക്കും.
പറയുന്നത് മാതിരി ചെയ്തതാണ്. പണ്ട് ഞങ്ങളെ ഉമ്മ സ്കൂൾക്ക് പോണ നേരത്ത് അമ്മൂലി ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് ഞങ്ങളെ പാപ്പ കുഞ്ഞായിരുന്നു. എന്നിട്ട് ഈ അമ്മി മട്ട് ചോറ് കഴിക്കണം, അതാണ് വേറെ ടേസ്റ്റ്. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പത്തെ അറിയില്ലാത്ത മാതിരി പൊട്ടിയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളുണ്ടാക്കിയ ഒരു നാടൻ വിഭവമാണ് പൊതിച്ചോറ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകല്ലോ പൊതിച്ചോറ്, പലതായിട്ടാണ് അന്നത്തെ കാലങ്ങളിൽ ചമ്മന്തി അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവുള്ളൂ. ചില വലിയ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കോഴിമുട്ടൊക്കെ പൊരിച്ചതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതുപോലെ അതിനെ ഒരു ഇതാക്കിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, നാടൻ പൊതിച്ചോറ്. അതിൽ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളൊന്ന് തുറന്ന് നോക്കട്ടെ. ഇനി എന്തൊക്കെ ഇതിന് നാടൻ വിഭവങ്ങളൊക്കെ പൊതിച്ചോറിൽ എന്തൊക്കെ ആൾ ചെയ്തേക്കണ നമ്മൾ നോക്കാം. എന്തൊക്കെ ചെയ്തേക്കണം, എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഒക്കെ നമ്മൾ നോക്കാം. ആ ഐറ്റംസ് കുറേ ഉണ്ടല്ലോ ഇതിൽ. ഇതെന്താണ് മോളെ? താളം കൂട്ടാൻ, ചമ്മന്തി, പിന്നെന്താണിത്, ചേന പൊരിച്ചത്, അച്ചാറ്, അയല പൊരിച്ചത്, ഓംലെറ്റ് അതായത് മുട്ട പൊരിച്ചത്, പിന്നെ ഉപ്പേരി. എന്തുപ്പേരിയാണത്? പയർ. ഇത്തരം വിഭവങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഇത് പറയട്ടെ. പഴയ കാലത്തൊക്കെ ഉള്ളതാണ് നോക്കുക, കഴിച്ച് ടേസ്റ്റ് നോക്കുക. താള് കൂട്ടാനും ഇതൊക്കെ വെച്ചിട്ട് നോക്കാം ടേസ്റ്റ് തന്നെ. ഹർഷ കഴിച്ചു നോക്കി നോക്കി മോളെ. ആ അടിപൊളിയാട്ടാ, സൂപ്പർ ആയിട്ടുണ്ട്. ആ പഴയ ഒരു നമ്മളതൊക്കെ ഉണ്ടല്ലോ താള് കൂട്ടാന്നൊക്കെ ചെയ്താൽ ടേസ്റ്റ് നല്ല സൂപ്പർ ആയിരിക്കണം. ഓക്കെ
വീട്ടിലാണ് കഴിക്കണേ. ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിൽക്കുക.